ഋജയ, നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളൊന്ന് കാണാം. അറുപത്തിയഞ്ചാമത് സ്കൂൾ കായികമേളയ്ക്ക് ട്രാക്ക് ഉണർന്നു. ആദ്യ സ്വർണം കണ്ണൂരിന്. ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക ഗോപിക്ക് സ്വർണം. ആൺകുട്ടികളിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് അമീന് സ്വർണം. വർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി. ഇന്ന് നിർണായക വിധി പറയുക. 5-അംഗ ഭരണഘടനാ ബെഞ്ച്. വിഷയം പാർലമെന്റിന് വിടാമെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം. യുദ്ധം രൂക്ഷമാകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ ഇസ്രയേലിലെത്തും. ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച. ജെറുസലേമിലേക്കും ടെല്ലവീവിലേക്കും ആക്രമണം നടത്തിയെന്ന് ഹമാസ്. വടക്കൻ ഗാസയിൽ നിന്നും കൂട്ടപ്പലായനം തുടരും. ലോകകപ്പിൽ ഓസ്ട്രേലിയക്ക് ആദ്യ ജയം. ശ്രീലങ്കയെ തകർത്തത് 5 വിക്കറ്റിന്. ഇന്ന് ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സ് പോരാട്ടം. വീണ്ടും ഇടുക്കിയിലേക്ക്. ഇടുക്കിയുടെ വന്യജീവി പ്രശ്നങ്ങളിലേക്ക്, വന്യജീവി ഭീഷണിയിലേക്ക്, നാടിനെയും നാട്ടാരെയും ഒക്കെ ഭീതിപ്പെടുത്തുന്ന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ സംബന്ധിച്ച്. ഒപ്പം പടയപ്പ. പക്ഷേ പടയപ്പ ഭീതി ഉയർത്തുന്നുണ്ട്, കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്, ആളപായം ഉണ്ടാക്കുന്നില്ല, ആൾക്കാർക്ക് അപകടം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ഭീതിയും ആശങ്കയും കൃഷിനാശവും ഒക്കെ വരുത്തുന്ന രീതിയിൽ ഉള്ള പടയപ്പയുടെ പ്രവൃത്തി. പക്ഷെ പടയപ്പയെ പ്രകോപിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികൾ രംഗത്തെത്തുന്നു. സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് എന്ന സംഘടനയാണ് പരാതി നൽകിയത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ഇടുക്കി SP, വനം വകുപ്പ് മന്ത്രി, DFO തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് പടയപ്പയെ പ്രകോപനമുണ്ടാക്കിയ സംഭവമുണ്ടായത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആനയെ പ്രകോപിച്ച് കൊലയാളി ആനയെ ചിത്രീകരിച്ച് കൂട്ടിലടയ്ക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് മൃഗസ്നേഹികളുടെ സംഘടന ആരോപിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മാതൃകാപരമായിട്ട് ശിക്ഷിക്കത്തക്ക രീതിക്ക് ഇതേപോലെ വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അല്ല എങ്കിൽ ഇതിൻ്റെ ബലിയാടാകുന്നത് ചിലപ്പോൾ പുറമേ ഒന്നും അറിയാതെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളോ നാട്ടുകാരോ ആയിരിക്കും. ഇവർ പ്രകോപിപ്പിച്ചിട്ടങ്ങ് പോകും. പക്ഷേ ഇത് തിരിച്ച് റോഡിലേക്ക് പ്രകോപിതനായി ഇറങ്ങി നിൽക്കുമ്പോൾ കടന്നു വരുന്നത് ആരാണോ ചിലപ്പോൾ അവർക്ക് നേരെ ഇത് തിരിയാൻ സാധ്യതയുണ്ട്. സംഭവത്തിൽ ഇടുക്കി SP, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, വനം വകുപ്പ് മന്ത്രി, DFO തുടങ്ങിയവർക്ക് സംഘടന പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികളിൽ വിധി ഇന്നാണ്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. വിവാഹത്തിന് നിയമസാധുത തേടി നിരവധി സ്വവർഗ പങ്കാളികൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി 10 ദിവസം വാദം കേട്ടത്. വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും പ്രത്യേക വിവാഹ നിയമത്തിലെ വകുപ്പുകളിൽ മാറ്റം വരുത്തി സ്വവർഗ വിവാഹം അനുവദിക്കാൻ കഴിയുമോ എന്ന് മാത്രമാണ് പരിശോധിക്കുന്നതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. സ്വവർഗ വിവാഹം നിയമപരമാക്കാതെ തന്നെ പങ്കാളികൾക്ക് പല ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റി നിയോഗിക്കാമെന്ന് വാദത്തിനിടെ കേന്ദ്രം അറിയിച്ചിരുന്നു. വിവാഹത്തിന് നിയമസാധുത നൽകുന്ന വിഷയം പാർലമെന്റിന് വിടണമെന്നും കേന്ദ്രം വാദിച്ചു. കേരളത്തിലെ ജലഗതാഗത രംഗത്ത് അഭിമാന നേട്ടവുമായി കൊച്ചി വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം 10 ലക്ഷം കടന്നിരിക്കുന്നു. സർവീസ് തുടങ്ങി 6 മാസത്തിനകം വാട്ടർ മെട്രോ ഈ മികച്ച നേട്ടം കൈവരിച്ചത്. മലപ്പുറം മഞ്ചേരി സ്വദേശി 6-ാം ക്ലാസ്സുകാരി സൻഹ ഫാത്തിമയാണ് 10 ലക്ഷം തികച്ച യാത്രക്കാരി. കുടുംബസമേതം ഹൈക്കോട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് വൈപ്പിനിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയതായിരുന്നു സൻഹ. ഞാൻ ഇവിടെ എറണാകുളത്ത് വാട്ടർ മെട്രോയിൽ
കാണാൻ വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് കിട്ടി. ഇത് ഒരു 1 മില്യൺ യാത്രക്കാരിൽ ഞാനാണ്. 1 മില്യൺ കെ എം ആർ എൽ ഫിനാൻസ് ഡയറക്ടർ എസ് അന്നപൂർണി, വാട്ടർ മെട്രോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സാജൻ പി ജോൺ എന്നിവർ ചേർന്ന് സൻഹയ്ക്ക് ഉപഹാരം നൽകി. ഈ വർഷം April 26 വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത്. നിലവിൽ 12 ബോട്ടുകളാണ് വാട്ടർ മെട്രോയ്ക്കായി സർവീസ് നടത്തുന്നത്. ഹൈക്കോട്ട് ജംഗ്ഷൻ, വൈപ്പിൻ, ബോൾഗാട്ടി ടെർമിനലുകളിൽ നിന്നും വൈറ്റില, കാക്കനാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് സർവീസ്. ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് സൗത്ത് ചിറ്റൂരിലേക്കുള്ള സർവീസാണ് ഇനി പുതുതായി ആരംഭിക്കുക. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരത്തെ പുതിയ ഉദയസമുദ്രത്തിൽ സമുദ്രയിൽ കേക്ക് മിക്സിംഗ് ചടങ്ങ് നടത്തി. ഈന്തപ്പഴം, ചെറി, അണ്ടിപ്പരിപ്പ് തുടങ്ങി വിവിധ ഡ്രൈ ഫ്രൂട്ട്സ് ചേരുവകളാണ് കേക്ക് മിക്സിനായി ഉപയോഗിക്കുന്നത്. തലസ്ഥാനത്തെ ഫുഡ് വ്ളോഗർമാരടക്കം നിരവധി പേരാണ് കേക്ക് മിക്സിങ്ങിൽ പങ്കെടുത്തത്. ലോക ഭക്ഷ്യദിനത്തിൻ്റെ ഭാഗമായി 7 ഇനം സിഗ്നേച്ചർ വിഭവങ്ങളും ചടങ്ങിൽ പരിചയപ്പെടുത്തി. പരമ്പരാഗത രീതിയിലുള്ള കേക്ക് മിക്സിംഗ് ആണ് ഹോട്ടൽ ഉദയാസമുദ്രയിൽ നടന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉൾപ്പെടെ 150-ലധികം പേരാണ് ചടങ്ങിൽ പങ്കാളികളായത്. ചെറി, പ്ലം, ഉണക്കമുന്തിരി ഇനങ്ങൾ, അണ്ടിപ്പരിപ്പ്, തേൻ തുടങ്ങി നിരവധി ചേരുവകളാണ് കേക്ക് മിക്സിംഗിനായി ഉപയോഗിച്ചത്. ഏകദേശം 500 കിലോ കേക്ക് ക്രിസ്മസ് ആവശ്യത്തിനായി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മിക്സാണ് തയ്യാറാക്കിയത്. കോവളം, യു ഡി എസ് കോവളം 2023 കേക്ക് മിക്സിംഗ് സെറമണിയാണ് നമ്മൾ കണ്ടത്. ഇതിൽ അറൌണ്ട് ഒരു 15 വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സോക്ക് ചെയ്ത് വെക്കും. അറൌണ്ട് ഒരു 35-40 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നല്ല, ഇപ്പം നമ്മളിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പിന്നെ നോർമൽ ഒരു ഒരു പ്ലം പുഡിംഗ് കേക്കിംഗ് കേക്ക് ചെയ്യുന്ന പ്രൊസീജിയറിലാണ് ഇത് ചെയ്യാറുള്ളത്. സെല്ലിങ്ങിനായിട്ടല്ല ഈ ഒരു മിക്സിംഗ് കൊണ്ടാടുന്നത്. അതിഥികൾക്കായാണ് കേക്ക് തയ്യാറാക്കുന്നത്. വർഷങ്ങളായി നടത്തുന്ന കേക്ക് മിക്സിംഗിന് പുറമെ ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി 7 ഇനം സിഗ്നേച്ചർ വിഭവങ്ങളും ചടങ്ങിൽ പരിചയപ്പെടുത്തി. നവധാന്യ ഇടിയപ്പം, മട്ടൺ പാൽക്കറി, നളദമേന്തി മീൻ തുടങ്ങി വ്യത്യസ്തമായ രുചിക്കൂട്ടുകളാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ഷോപ്പിംഗ് മാളിൽ 5-സ്റ്റാർ ഹോട്ടൽ മാരിയറ്റിന്റെ ദി ആർട്ടിസ്റ്റ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ ഇതാദ്യമായി ഷോപ്പിംഗ് മാളിൽ 5-നക്ഷത്ര ഹോട്ടൽ തുറന്നു. ലോകത്തിലെ പ്രമുഖ ഹോട്ടൽ ശൃംഖലകളുടെ ഗ്രൂപ്പായ മാരിറ്റിന്റെ ദി ആർട്ടിസ്റ്റ് കൊച്ചിയാണ് കുണ്ടന്നൂരിലെ ഫോറം മാളിൽ തുറന്നത്. കൊച്ചിയുടെ ചടുലമായ വർണ്ണങ്ങൾ, മോഹിപ്പിക്കുന്ന കായൽ സൗന്ദര്യം, ക്ഷേത്ര കാഴ്ചകൾ, ആകർഷകമായ കലാരൂപങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് നെയ്തെടുത്ത ഈ ഹോട്ടൽ അത്യാകർഷകമാണ്. ഹൃദയകാരിയായ സ്വകാര്യ ബാൽക്കണി ഉൾപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന ഇവിടുത്തെ 32 മുറികൾ അതിഥികൾക്ക് നവ്യാനുഭവം പ്രദാനം ചെയ്യും. അതിമനോഹരമായ ഇന്റീരിയറുകൾ, കൈകൾ കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുകൾ, കണ്ണൻ ചിപ്പിക്കുന്ന ചുമർ ചിത്രങ്ങൾ, ആധികാരികമായ കലാസൃഷ്ടികൾ, നല്ല വെളിച്ചമുള്ള വിസ്തൃതമായ ഇടം, പ്രാദേശിക തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ, ഒരേ സമയം 160 പേർക്ക് ഇരിക്കാവുന്ന റെസ്റ്റോറന്റ്, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ 3 മുറികളുള്ള സ്പാ, 24 മണിക്കൂറും ട്രെയിനറുടെ നോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് സെന്റർ, ചെറിയ ബിസിനസ് മീറ്റിംഗുകളും മറ്റ് പൊതുപരിപാടികളും നടത്താവുന്ന ക്യാൻവാസ് ഹാൾ എന്നിവ ദി ആർട്ടിസ്റ്റ് കൊച്ചിയുടെ സവിശേഷതകളാണ്. പഴയതും ആധുനികവുമായ സുഖസൗകര്യങ്ങൾ സംയോജിപ്പിച്ച് സഞ്ചാരികൾക്ക്
സമ്മാനിക്കുക എന്ന ബ്രാൻഡിന്റെ തീക്ഷ്ണമായ കാഴ്ചപ്പാടിന്റെ ഉദാഹരണമാണ് കൊച്ചിയിലെ ദി ആർട്ടിസ്റ്റ് ഹോട്ടൽ. അതിശയകരമായ നിമിഷങ്ങൾക്കൊരു വേദി, ഓർമ്മകളുടെ ഗ്യാലറി, ഇന്ദ്രിയങ്ങളെ അന്താളിപ്പിക്കുന്ന സിംഫണി എന്നിവ ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാനാകും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാളെ ഇസ്രയേലിലെത്തുന്നുണ്ട്. ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവുമായും ബൈഡൻ കൂടിക്കാഴ്ച നടത്തും. അതേസമയം വടക്കൻ ഗാസയിൽ നിന്ന് കൂട്ടപ്പലായനം തുടരുകയാണ്. 6 ദിവസമായി അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ സൈന്യം കരയുദ്ധം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വിവരങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുകയാണ്. ആതിര, എന്താണ് കരയുദ്ധത്തിന് താമസം? ഒപ്പം ഈ ജെറുസലേമിലും ടെല്ലവീവിലും ഒക്കെ ആക്രമണം നടത്തും എന്ന് ഹമാസ് വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒളിത്താവളങ്ങളിൽ ഇപ്പോഴും ഹമാസ് ഭദ്രമാണ് എന്നുള്ളതാണ് ബോധ്യമാകുന്നത്. ഒരുപക്ഷെ ഇസ്രയേലിനെ കരയുദ്ധത്തിലേക്ക് അഴിപ്പിക്കാൻ താമസിപ്പിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ യുദ്ധ വിവരങ്ങൾ? പലായനമടക്കം അജിംഷാദ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗാസ അതിർത്തിയിൽ ഇസ്രയേൽ സൈന്യം നിലനിൽക്കുന്നുണ്ട്. കരയുദ്ധം ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ യുദ്ധത്തിലേക്ക് കടക്കാൻ ഇസ്രയേൽ സൈന്യം മുൻതിരുന്നിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇസ്രയേൽ പൗരന്മാരടക്കം വിദേശികളടക്കമുള്ള 199 പേരാണ് ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ ഫോട്ടോയടക്കം ഇന്ന് വീഡിയോ സന്ദേശം അടക്കം ഇന്ന് ഹമാസ് പുറത്തു വിട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു അക്രമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഗാസയിൽ തന്നെയാണ് ഇവരെ പാർപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരെ തടങ്കലാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനം ഇസ്രയേലിനുണ്ട്. അതും പലയിടങ്ങളിലായിട്ടാണ് ഇവരെ ഇങ്ങനെ തടങ്കലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു ഈ ഒരു അക്രമത്തിലേക്ക് കടന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായേക്കാമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇസ്രയേലുണ്ട്. അതുപോലെ തന്നെ ഈ അക്രമം തുടങ്ങി വെച്ചത് ഹമാസാണ്. ഈ ഇസ്രയേൽ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അതിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഹമാസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആതിര പറഞ്ഞത് മുറിഞ്ഞു പോയിരുന്നു. അതായത് ഈ ഹമാസിനുള്ള പിന്തുണ ഇറാൻ പ്രഖ്യാപിക്കുന്നു, ഹിസ്ബുല്ല പ്രഖ്യാപിക്കുന്നു, ഗൾഫ് രാജ്യങ്ങൾ ഇൻഡയറക്റ്റ് ആയുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഹമാസിന് ആ അർത്ഥത്തിലുള്ള ചില ധൈര്യങ്ങൾ ഉണ്ട്. ഈ യുദ്ധം തന്നെ തുടങ്ങിയതും ഈ മിസൈലുകൾ തൊടുത്തുവിട്ടതും ഇത്രയേറെ വലിയൊരു ആക്രമണം ഇസ്രയേൽ പോലെ വളരെ സജ്ജമായ ഒരു രാജ്യത്ത് നിന്ന് നടത്താൻ തങ്ങളെ സഹായിച്ചത് ഇറാനാണെന്ന് പരസ്യമായി പറയുന്നുണ്ട്. ഇസ്രയേൽ ഇറാൻ്റെ ഒരു വലിയ കമാൻഡറെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഇറാൻ എന്നത് ഏറ്റവും ഒടുവിൽ തന്നെ നേരത്തെ തന്നെ ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ ഈ ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്നൊക്കെ അഹമ്മദ് നജാദിൻ്റെ കാലത്ത് തന്നെ പരസ്യമായ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇറാൻ ഒരു സ്വാഭാവിക ശത്രുവായി തന്നെയാണ് ഇസ്രയേലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ധൈര്യമായി ഹമാസിനുണ്ട്. ഹമാസിന് ലഭിച്ചിട്ടുള്ള യുദ്ധങ്ങളിലെ കീഴടക്കലുകളിലെ ഈ ഇത്തരം ബന്ദിയാക്കലുകളിലെ ഒക്കെ പ്രാമുഖ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇറാനിൽ നിന്ന് ലഭിച്ച ഈ സഹായം കൂടിയാണ്. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ കരയുദ്ധം താമസിക്കുന്നതിലെ പല പ്രതിസന്ധികൾ ഇസ്രയേൽ കാണുന്നതിൽ ഒന്നാണ് ഇപ്പോൾ നേരത്തെ ആതിര ചൂണ്ടിക്കാട്ടി വന്നത്. തുടർന്നാൽ തീർച്ചയായിട്ടും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഇരുഭാഗങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഹമാസിന് ഇറാൻ അടക്കമുള്ള നേതൃത്വങ്ങൾ വലിയ തരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു, ചൈനയോട് ഇടപെടണമെന്ന് ഇറാൻ പറയുന്നു. ഈ ഇസ്രയേൽ ആക്രമണം അതിരുകടന്നെന്ന് ചൈന പ്രസ്താവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർത്തും ഇറാനും ചൈനയും അടക്കം ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്രയേൽ ആക്രമണം തുടരാനുള്ള ഒരു മടി ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഒരു യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആതിര ആതിരയിലേക്ക് പോകാനാകുന്നില്ല, ആതിരയുടെ ശബ്ദം ലഭിക്കുന്നില്ല. എന്തായിരുന്നാലും നാളെ ഇപ്പോൾ ജോ ബൈഡൻ നേരിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തും എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെ റഷ്യൻ പ്രസിഡന്റിനെ കാണാനായി മഹ്മൂദ് അബ്ബാസ് പലസ്തീൻ പ്രസിഡന്റ് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്ക ഇസ്രയേലിൻ്റെ സ്വാഭാവിക സഖ്യകക്ഷി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടി ഇപ്പോൾ
ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുന്നത് കൂടുതൽ തരത്തിലേക്ക് ഹമാസിനെ തുടച്ചു നീക്കാൻ എന്തൊക്കെയാണ് ഇസ്രയേലിനാകുന്നത് എന്നതിനെ സംബന്ധിച്ച്, പരമാവധി കാഷ്വാലിറ്റി ഇസ്രയേലിനെ കുറയ്ക്കാൻ ഉള്ളതിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളുടെ കാര്യത്തിലുള്ള രക്ഷയെ സംബന്ധിച്ച്, ഇസ്രയേൽ ഈ ഹമാസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കുടിയേറ്റ മേഖലകൾ വർദ്ധിപ്പിക്കുകയും ഗാസയിലെ അടക്കം പലസ്തീൻ പൗരന്മാരെ പല വിധത്തിലും അവരുടെ സ്ഥലങ്ങൾ വിട്ടുപോകുന്ന തരത്തിലേക്ക്, അവരുടെ വീടുകൾ വിട്ടുപോകുന്ന തരത്തിലേക്കുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ വരച്ചിട്ടുള്ള റോഡ് മാപ്പിന് അപ്പുറത്തേക്ക് കുടിയേറ്റ മേഖലകൾ അനധികൃതമായി വികസിപ്പിക്കാനുമുള്ള ഇസ്രയേലിൻ്റെ നയവിരുദ്ധമായ നടപടികളെ സംബന്ധിച്ചുള്ള ഒരു അനുരണനം കൂടി ഹമാസിൻ്റെ പ്രകോപനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നതുകൂടി ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഹമാസാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രകോപനം നടത്തുന്നത് ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണത്തിലൂടെ. അതിൽ സാധാരണക്കാരാണ് മരിച്ചു വീണത്. തിരിച്ച് ഇസ്രയേലിൻ്റെ ആക്രമണത്തിലും കൂടുതലും കാഷ്വാലിറ്റികൾ സാധാരണക്കാർക്ക് തന്നെയാണ് ഇരുപക്ഷത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ എല്ലാ മുഖവുമാണ് ഇവിടെ തുറക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആതിര ഇപ്പോൾ ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ പോകുന്നത്, കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് അല്ലേ? ശരി, നമുക്ക് ഈ ഇസ്രയേൽ യുദ്ധത്തിൻ്റെ ഇതുവരെയുള്ള സമഗ്ര വിവരങ്ങളാണ് പരിശോധിച്ചത്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്കൊന്ന് പോകാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിയായിരുന്നു മദർ തെരേസ. പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളുടെ പേരിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നൽകപ്പെട്ടത് 1979 ഒക്ടോബർ 17. ജന്മം കൊണ്ട് അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യനും ജീവിതം കൊണ്ട് കത്തോലിക്ക സന്യാസിനിയുമായ മദർ തെരേസ വർഷങ്ങളോളം ലോകത്തിലെ വിവിധയിടങ്ങളിലെ അശരണരുടെയും രോഗികളുടെയും അനാഥരുടെയും ആശയകേന്ദ്രമായിരുന്നു. ഇന്ത്യൻ വംശജ അല്ലെങ്കിൽ പോലും ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ഇടം നേടിയ സന്യാസിനിയായിരുന്നു അവർ. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മദർ തെരേസയുടെ നാമം ലോകമെമ്പാടും പരന്നു. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസിനി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ചു. 45 വർഷത്തോളം ലോകത്തിലെ വിവിധയിടങ്ങളിലെ അശരണരുടെയും രോഗികളുടെയും അനാഥരുടെയും ആശയകേന്ദ്രമായിരുന്നു മദർ തെരേസ. 1970 ലോകമെങ്ങും അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയായി മാറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ധാരാളം ബഹുമതികൾക്ക് മദർ തെരേസ അർഹയായിട്ടുണ്ട്. അമേരിക്കയിലെ ജനങ്ങൾ ആരാധിക്കുന്ന ലോകത്തിലെ 10 വനിതകളുടെ പട്ടികയിൽ മദർ തെരേസ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒടുവിൽ 1979 മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളുടെ പേരിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നൽകപ്പെട്ടു. നോബൽ സമ്മാനത്തിന്റെ ഭാഗമായി ലഭിച്ച 192,000 അമേരിക്കൻ ഡോളർ ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന പാവങ്ങളുടെ ക്ഷേമത്തിനായി അവർ ചിലവഴിക്കുകയും ചെയ്തു. നിസ്വാർത്ഥ സേവനവും മനുഷ്യസ്നേഹവും മുഖമുദ്രയാക്കിയ മദർ തെരേസ കാരുണ്യത്തിന്റെ പ്രതീകമായി ഇന്നും ജീവിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ദാരിദ്ര്യം, പട്ടിണി, അക്രമം എന്നിവ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഈ ദിനം ലക്ഷ്യം വെക്കുന്നത്. വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കിയവന് ഒരിക്കലും ഭക്ഷണം പാഴാക്കാൻ സാധിക്കില്ല. ഇത് വെറും വാക്കല്ല, ചില ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളോ കുടുംബങ്ങളോ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം ഉയർത്തിക്കാട്ടുന്നതിനും ആഗോളതലത്തിൽ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ദാരിദ്ര്യം, വിശപ്പ്, അക്രമം, ഭീതി എന്നിവയ്ക്ക് ഇരയായവർക്കു വേണ്ടി പ്രവർത്തിക്കാനായി ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ 100,000 ആളുകൾ പ്രതിജ്ഞയെടുത്തതിന്റെ സ്മരണ കൂടിയാണ് ഈ ദിനം. 1992 December 22 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ ഈ ദിനാചരണം ഏർപ്പെടുത്തിയത്. ലോകത്തിലാകമാനം 100 കോടിയോളം ജനങ്ങളാണ് ഇന്നും ദാരിദ്ര്യത്താൽ നരകയാതന അനുഭവിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾക്ക് വേണ്ടത്ര ആഹാരമില്ലാതെ വിഷമിക്കുമ്പോൾ പോഷകാഹാരങ്ങളില്ലാതെയും ഭക്ഷണമില്ലാതെയും ലക്ഷക്കണക്കിന് കുട്ടികളാണ് മരിക്കുന്നത്. ലോകത്തൊരു വർഷം നടക്കുന്ന മരണങ്ങളിൽ 1/3 ദാരിദ്ര്യം മൂലമാണെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം ഉയർന്ന വിലയ്ക്ക് ആവശ്യത്തിലധികം ഭക്ഷണം വാങ്ങി പാഴാക്കുന്ന ഒരു സമൂഹവും വളർന്നുവരുന്നു. ഇന്നത്തെ നിത്യസംഭവമാണിതൊക്കെ. സാമൂഹിക ഇടപെടലുകളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ പ്രധാനപ്പെട്ടതാണ്.
നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗാതുരത, മലിനീകരണം തുടങ്ങിയവയാണ് ദരിദ്രർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക, റോഡ്, ജലസേചനം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ദരിദ്രർക്ക് ലഭ്യമാക്കുക, ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വരുമാനവും തൊഴിലും സൃഷ്ടിക്കുക, സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയവയിലെല്ലാമാണ് ദാരിദ്ര്യ ലഘൂകരണത്തിനായി സമൂഹത്തിന് ചെയ്യാനാകുന്നത്. ലോകത്തുനിന്ന് പട്ടിണിയും ദാരിദ്ര്യവും പൂർണ്ണമായി അകറ്റാൻ യോജിച്ചുള്ള പ്രവർത്തനമാണ് സമൂഹത്തിനാവശ്യം. അതിനായി ഓരോരുത്തർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തമിഴ് കവിയും ഗാനരചയിതാവുമായി